എന്റെ കഴുത്തിലേക്കല്ല, സോറി. എന്താ പണി തീർന്നില്ലേ? പിന്നെ ഇന്നലെ രാത്രി 12:30 പണി തീർന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതല്ല നിന്റെ പണി തീർന്നു എന്ന്. എന്റെ പണി തീർന്ന ഞാനിങ്ങനെ നിൽക്കുവാ, മൂക്കില് പഞ്ഞയും വെച്ച് വെല്ലോർത്തും പോയി റെസ്റ്റ് എടുക്കൂലേ? കഴുത ഇടുവാ. അല്ലേ ഈ പ്രസന്റേഷൻ നമുക്ക് ശവത്തിനെ ഏൽപ്പിക്കണേ? അതല്ലേ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണത്. ബോഡി എവിടെ? പുറത്ത് അഴയില് രണ്ടെണ്ണം കിടപ്പുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ അമ്മായി എടുത്തിട്ടോന്നറിയില്ല. എന്ത് ബോഡി? ബോഡി ശവം. ആ ശവം കുളിക്കാൻ പോയി. കുളിപ്പിക്കാൻ കൊണ്ടുപോയെന്ന്. ഇതൊക്കെ ഞാൻ പറഞ്ഞു എങ്ങനെ ശരിയാവാ? രാമകുട്ടി എത്തിയോ? കുളിപ്പിച്ചു മാറല്ല ഡ്രസ്സാ. അയ്യോ ഞാൻ കുളിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഡ്രസ് മാറിയേക്കാം. ഒരു മരണ വീടല്ലേ നിനക്കല്ല, ശവത്തിന്. പിന്നെ ശവം കുളിച്ച് ഡ്രസ് മാറി ഇപ്പൊ ഷോപ്പിങ്ങിന് പോകാൻ പോവല്ലേ? വിഐപിയോ? ചത്തവരെ കാർ ഐ പി അല്ലേ? എനിവേ നൈസ് മെറ്റീരിയൽ. രാമകുട്ടി രണ്ടു മണിക്കൂർ കഴിഞ്ഞ വെറുതെ കത്തിച്ചുള്ള സാധനമോ ഇത്? ചുമ്മാ വേസ്റ്റ് ആക്കണോ? ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? എന്റെ ഇത്ര പഴയതാണെന്നേ ഉള്ളൂ. സെയിം കളറാ, ആരും അറിയില്ല. എന്റെ ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? ശവത്തിന്റെ വരെ ജെട്ടി അടിച്ചു മാറ്റുന്നോടാ പിശാശി. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ജെട്ടിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കില്ല. വാടാ, മറ്റുള്ളവർ കൂടി ജെട്ടി ശവം വാങ്ങിച്ചു വെക്കാൻ. ഇത് പണ്ട് ശിവന്റെ മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തി കിടന്ന് പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല. ആ പെണ്ണ് മോത്തോക്കി അയലാക്കി എന്ന് പറഞ്ഞപ്പോ അവളെ ചീത്തയും വിളിച്ച് വന്നിരിക്കുക. ബ്ലഡ് ഇൻസ്റ്റാൾമെന്റ് ഫെലോഷിപ്പ്. എടാ പെൺകുട്ടികളെ നമ്മുടെ തലയക്കാരാ ശ്രമിച്ചാ അപ്പൊ തന്നെ വിളിച്ച് താഴെ കിട്ടണം, ഇല്ലെങ്കിൽ ഭാവിയിലെ ദൂഷ്യം ചെയ്യും. പിന്നെ ഈ അയിലേക്കു എന്നൊക്കെ പറഞ്ഞാൽ പ്രേമാണെന്ന് എന്താ ഉറപ്പ്? അയിലേക്ക് സാമ്പാർ എന്ന് പറയില്ലേ, അയിലേക്ക് ഇഞ്ചിക്കറി, അയിലേക്ക് അവിയില്, അങ്ങനെ ഒരു അയിലേക്ക് ആയിക്കൂടെ? എടാ ഈ അയിലേക്ക് മറ്റേ അയിലേക്ക് തന്നെയാ ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊറിഞ്ഞ പറയാറുള്ളൂ. നമ്മൾ ഉടനെ അതങ്ങോട്ട് തുറന്നേക്കണം, അല്ലെങ്കിൽ അവൾ ആ പൊടിയും കൊണ്ട് വേറെ അടുത്ത് പൊയ്ക്കളയും. പിന്നെ കിടന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. അതെ നിന്റെ മനസ്സിൽ പൊതിഞ്ഞു വെച്ചേക്കണ സ്നേഹം എത്രയും പെട്ടെന്ന് നീ തുറന്നു കാണിക്കണം. പിന്നെ സ്നേഹം മണ്ണാങ്ങട്ടാണ് കുതിരയോട്. ആ കുതിരയോട് നിനക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ശരപഞ്ചരത്തിൽ ജയം നടക്കണ പോലെ ആ കുതിരയുടെ പിന്നിൽ മസിലും പിടിച്ച് ഇങ്ങനെ നടക്കണേ? അല്ലെങ്കിൽ ഇതിന് മുമ്പ് എത്രയോ കല്യാണ വീടുകളിൽ എത്രയോ കുതിരകളെ നീ കണ്ടിരിക്കുന്നു. ആ കുതിരകളോട് ഒന്നും തോന്നാത്ത അടുപ്പവും സ്വാതന്ത്ര്യമൊക്കെ ഈ കുതിരയോട് മാത്രം നിനക്ക് എന്താ തോന്നിയത്? ഇനി ഞാനൊരു സത്യം പറയട്ടെ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു, നിങ്ങൾക്ക് 5 കുട്ടികളുണ്ട്. അത് തനിക്ക് എങ്ങനെ അറിയാം? അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു. ടിന്റു എന്നായിരുന്നു പേര്. മാസ്റ്റർ ടിന്റു മോൻ നഴ്സറി പഠിക്കുമ്പോ ഷുഗർ വന്ന് മരിച്ചു. ഏത് സ്കൂളില്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ നടത്തറ. അതുകൊണ്ടാണ് ഞാൻ പറയണേ നീ വേഗം കല്യാണം കഴിക്കും. അച്ഛനും കൂടെ എന്നിട്ടേ എനിക്കൊരു അമ്മയുടെയും അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം. വാത്സല്യം വേണേ? ഇയാൾക്ക് എന്തിന്റെ കേടാത്? എടാ അവക്ക് നിന്നെ ഇഷ്ടോ? അതറിയിക്കാൻ നീ പാടിയപ്പോ അവള് കൂടെപ്പിയാറി, പിന്നെ നിന്റെ വണ്ടിയുടെ പിന്നേക്കെ ആറി. അവസാനം അവൾ ഐ ലൈക്കുന്ന ഒരു പറഞ്ഞു നോക്കി, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലോടാ. ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ ഈ പറയണേ? നീ അവളോട് സോറി പറ. നീ ആ ഫോൺ എടുത്ത് അവളെന്ന് വിളിച്ചേ. പിന്നെ ഫോണ് എന്റെ പട്ടി വിളിക്കും.